സ്നേഹം പകരും മുറിവുണക്കീടും, വിശ്വാസം നിന്നിൽ വളർത്തിയിടും, നിന്നോടുള്ള കോപം അകറ്റിയിടും, തുഷാരബിന്ദുവായി മാറ്റിയിടും, നിന്നോടുള്ള കോപം അകറ്റിയിടും, തുഷാരബിന്ദുവായി മാറ്റിയിടും. ഈശോയേ 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 ഈശോയേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെയും ദിവ്യകാരുണ്യ ഈശോ ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും സാമീപ്യവും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രഭാതത്തിൽ തന്നെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6:53-56 തിരുവചന ഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഈശോ ഗനേസരത്തിൽ എത്തിയപ്പോൾ അവിടെ ഉള്ള സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ പലവിധത്തിലുള്ള രോഗപീഠങ്ങളാലും പലവിധത്തിലുള്ള ബന്ധനങ്ങളാലും ഒക്കെ വലയുന്നവരെ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരപ്പെട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് കടന്നുപോകുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ സാന്നിധ്യത്തിലും സാമീപ്യത്തിലുമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉയർച്ചയും സംഭവിക്കുക എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ, ജീവിതത്തിൽ വലിയ വിടുതലുകൾ ഉണ്ടാകണമെങ്കിൽ ഈശോയുടെ സാമീപ്യവും സാന്നിധ്യവും നമ്മുടെ ഓരോരുത്തരുടെയും അരികിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈശോയുടെ സ്പർശനം ലഭിച്ചപ്പോഴാണ് പല രോഗികളും സൗഖ്യം പ്രാപിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈശോയെ സ്പർശിച്ചവർ എല്ലാവരും തന്നെ അനുഗ്രഹം പ്രാപിച്ചു എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഈശോയുടെ സാന്നിധ്യത്തിൻ കീഴിൽ നമ്മൾ ഓരോ നിമിഷവും ആയിരിക്കുമ്പോൾ അവിടുന്നുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു സ്പർശനത്തിന്റെ ബന്ധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായി ബന്ധം ജീവിതത്തിൽ ഓരോ നിമിഷവും സൂക്ഷിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തിൻ കീഴിൽ ജീവിക്കുന്നവർക്കാണ് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നത്, ജീവിതത്തിൽ വിടുതലുകൾ ലഭിക്കുന്നത്, ജീവിതത്തിൽ സൗഖ്യം ലഭിക്കുന്നത്, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പോൾ, ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടെ ചെയ്യുവാനായിട്ട് ഈശോയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് നടക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കാലൊന്ന് കല്ലിൽ തട്ടിയാൽ അയ്യോ, അല്ലെങ്കിൽ അമ്മയെ എന്നൊക്കെ വിളിച്ചാണ് നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വാക്കുകളാണ് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും ഈശോയുടെ നാമം നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടണം. ഈശോ എന്ന നാമം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. എന്ത് ചെയ്താലും ഈശോയുടെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ടും ഈശോയുടെ നാമത്തെ ഓർത്തുകൊണ്ടും ഈശോയുടെ സാന്നിധ്യത്തിൻ കീഴിൽ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ കീഴിൽ ഏത് കാര്യം നമ്മൾ ചെയ്താലും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഏതൊരു കാര്യം ചെയ്താലും ഈശോയോട് ചേർന്ന് നിന്ന് ചെയ്യുവാൻ, ഈശോയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് നടക്കുവാനായിട്ട്, ഈശോയുടെ നാമം ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവീകമായിട്ടുള്ള സാന്നിധ്യത്തിലും സാമീപ്യത്തിലും അവിടുന്നുള്ള വ്യക്തിപരമായ ബന്ധത്തിലും ഇന്നേ ദിവസം ജീവിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഉയർച്ച പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ ദിവസം ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന.
കർത്താവ് ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ. ഇന്നേ ദിവസം ഇവർ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അങ്ങ് സാധിച്ചു കൊടുക്കണമേ, ഇവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അധ്വാനങ്ങളെ ഇവർ സമർപ്പിക്കുമ്പോൾ അധ്വാനങ്ങളെ ആശീർവദിക്കണമേ, ഇവരുടെ വഴികളെ ആശീർവദിക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ, ഇവരുടെ സമൂഹങ്ങളെ ആശീർവദിക്കണമേ. അങ്ങ് ഓരോ നിമിഷവും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.